ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം. വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ, ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നപ്പോൾ തലയിൽ കയറുകയോ? അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. നിങ്ങൾ എന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വരുമോ? നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ഉമ്മത്ത്, കേരള മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിൽ ചുമന്നിട്ടുള്ള മഹാനാണ്, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം മരിച്ചു കിട്ടാൻ ദുആ ചെയ്ത മനുഷ്യനല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് തെളിവ് വേണോ? ഞങ്ങൾ തരാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണമെന്ന് നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി മർക്കസിലെ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾക്ക് തെളിവ് വേണോ? നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക്. നേറ്റൊരാൾ, ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വളരെ സെക്യുലറായി ഒക്കെ സംസാരിക്കുന്നവരാണ്, ഞാനൊന്ന് ചോദിക്കട്ടെ. 2010 ജൂലൈ 4 പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് മുസ്ലിയ സ്മാരക വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു. എന്തിൻ്റെ പേരിലായിരുന്നു? എന്തായിരുന്നു ആ ലഡു വിതരണത്തിന്റെ പിന്നിൽ? ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു. എന്തിനായിരുന്നു ആ ലഡു? ഇനി ആ ലഡു കിട്ടാത്ത, അത് ഞാൻ പറയുമ്പോൾ ആ ലഡു കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന് ഒരു കടലാസ് ഇറക്കിയോണ്ട് കാര്യമില്ല. ലഡു കിട്ടിയവരിവിടെയുണ്ട്. നാഫി മുസിബത്തും എതിരായാൽ മുസിബിത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക. അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ തരാ, പക്ഷേ കിട്ടിയവരിവിടെയുണ്ട്. അന്ന് പൂക്കിപ്പറമ്പിൽ ഡേറ്റ് കൃത്യമായി എഴുതി വെച്ചോ? ഡേറ്റ് എനിക്കറിയാം, കൃത്യമായി എഴുതി വെച്ചോ? ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ ലഡു എന്നും അറിയാം. അതാരാണെന്നറിയോ? 2010 ജൂലൈ 4 പൂക്കിപ്പറമ്പിലെ പ്രിൻസിപ്പാൾ, നിങ്ങളുടെ റിപ്പൺ ഉണ്ടല്ലോ, അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലങ്കയ്യല്ലേ, നിങ്ങളുടെ ഹക്കീം ഫൈസിയുടെ വലങ്കയ്യല്ലേ, നിങ്ങൾ എന്തിനാണ് ലഡു കൊടുത്തത്? ആ ലഡു കിട്ടാത്തവർ വന്ന് നോട്ടീസ് ഇറക്കണ്ട. ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് അധ്യാപനം നടത്തിയവരും നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിയ പല മാനേജ്മെന്റും നിങ്ങളുടെ കൂടെ നിന്ന് ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒരുപാട് നിങ്ങളുടെ ശിഷ്യന്മാരും കൃത്യമായ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിഷേധിക്കാൻ വന്നാൽ അപ്പോൾ ഞങ്ങൾ അതിന് പരിഹാരം നൽകാം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇയാളുടെ വലങ്കൈ റിപ്പണാണ് അത് ചെയ്തത്. നിങ്ങൾ ചരിത്രം ആ ഡേറ്റ് ഒന്ന് പരിശോധിച്ചാൽ എന്തിനാണെന്ന് നിങ്ങൾക്കും മനസ്സിലാകും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ റിപ്പന്റെ സ്വഭാവം നിങ്ങൾക്കറിയോ? മഹാനായ ഞങ്ങളുടെ അഭിവന്ദ്യ ഗുരുവായ, ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ മുഴുവനും ഗുരുവായ മഹാനായ സയ്യിദ് ഷൈഖുനാ ഷൈഖു മശായിഖിനാ വമുർശിദുനാ വഉസ്താദുനാ ശംസുൽ ഉലമായി നവറല്ലാഹു മർക്കദഹു, തങ്ങളവരെ ഹിമാറെന്ന് പ്രയോഗിക്കുന്നവനാണ് റിപ്പൻ, ഹയവാൻ എന്ന് പ്രയോഗിക്കുന്നവനാണ് റിപ്പൻ. നിങ്ങളാണോ ക്വാളിറ്റി വിദ്യാഭ്യാസം നടത്തുന്നത്? ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചത് നിങ്ങളെ പേടിച്ചിട്ടല്ല, ഈ മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്നും അയാൾ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്നല്ല, മഹാനായ കുമരമ്പത്തൂർ ഉസ്താദിന്റെ പേര് പറഞ്ഞപ്പോ ലാനത്ത് ചൊല്ലിയവനാണ് ഇവൻ. അവൻ ഇന്നും CIC യുടെ വലങ്കയ്യാണ്. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് സമസ്തയെ തൊടണ്ട. സമസ്ത ഞങ്ങളുടെ ജീവനാണ്, സമസ്ത ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച പ്രസ്ഥാനമാണ്, ഞങ്ങൾക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ചു തന്നതാണ്. ആ ദീൻ സംരക്ഷിച്ച പ്രസ്ഥാനത്തിന് ഒരു പോറലേൽക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തെല്ലാം വേണം? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞ കുട്ടികളോട് പറയും, ആ പാണക്കാട് തങ്ങളുണ്ട് മരിച്ചിട്ടാന്ന് വരക്കുന്നു. ഇയാളിപ്പോ നമ്മക്ക് വന്നിട്ട് പാണക്കാട് ശ്രീ പഠിപ്പിക്കാം എന്ന് ആലോചിച്ച് നോക്കിയ വിരോധാഭാസം. ഇന്ന് വളാഞ്ചേരി മർക്കസിന്റെ സെക്രട്ടറിയായി നിൽക്കുന്ന ആസാദിന്റെ പിതാവ് കുഞ്ഞുട്ടി സാഹിബുമായുള്ള ചില പ്രശ്നങ്ങളാണ് കാരണം. കുഞ്ഞുട്ടി സാഹിബിന് തങ്ങൾ പിന്തുണ കൊടുക്കും പല വിഷയത്തിലും, അയാളുടെ സത്യം ഉണ്ടാവുമ്പോൾ ഇയാൾക്കത് സഹിക്കില്ല. ഒരു അല്പം നിങ്ങളുടെ ഈ കാപട്യം, നിങ്ങളുടെ ഈ അഭിനയമൊക്കെ നിർത്ത്. മതിയത്,
നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ നേതാവ് ചില വിഷയങ്ങൾ നിങ്ങൾ ഒരാധാരവുമായി നടത്തിയ ചില തിരുമറികളെ സംബന്ധിച്ച് അന്നാട്ടുകാർ ബഹുമാനപ്പെട്ട ഒരു നേതാവിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളെ വിസ്തരിച്ചപ്പോൾ നിങ്ങളൊരു ബോധക്ഷയം അഭിനയിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് മരിച്ചും അഭിനയിക്കാൻ കഴിയും, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ അഭിനയത്തിനാണ് നല്ലത്. ദീൻ പറയാൻ നിങ്ങളെ പറ്റുകയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, സമസ്ത ഒരു തീരുമാനമെടുത്തപ്പോൾ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ ആലോചിച്ചുകൊണ്ട് കൃത്യമായി തീരുമാനമെടുത്തപ്പോൾ അതിനെ ഒന്നനുസരിച്ചാൽ മതിയായിരുന്നല്ലോ, ഒന്നനുസരിച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാൽ ഈ വിഷയമൊന്നും പുറത്തു വരില്ലല്ലോ. പിന്നെ ഒന്ന് സൂക്ഷിക്കുക, അവിടുന്ന് അങ്ങോട്ട് സൂക്ഷിക്കുക, സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ ഇതൊന്നും പുറത്തു വരില്ല, ഞങ്ങൾക്കിത് പുറത്തു കൊണ്ടുവരില്ല, ഉദ്ദേശമല്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഭിന്നിപ്പിക്കാൻ തകർക്കാൻ ആവുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനം വന്നിട്ട് അതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് സെല്ലാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളൊരിക്കലും അങ്ങനെ ഒരു കൊടി പിടിച്ചവരല്ല. അതൊരിക്കൽ ഒരിക്കലെങ്കിലും പിടിച്ചത് നിങ്ങളാണെന്ന് ഓർക്കുന്നത് നല്ലത്. മന്ത് അവിടെയാണ്, ഇവിടെയല്ല എന്ന് നോക്ക്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഖാദി ഇയാൽ ഷിഫ എന്ന് പറയുന്ന അവരുടെ കിതാബ്, ആ കിതാബിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ ഇകഴ്ത്തി പറയുന്ന വിഷയങ്ങൾ വിശദമായി സംസാരിക്കുന്നുണ്ട്. വിശദമായി സംസാരിച്ചിട്ട് അതിന് അഞ്ച് രൂപം, അഞ്ചാറ് രൂപം പറയുന്നുണ്ട്. ഒരു രൂപം തനിച്ച് റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്ന പ്രയോഗം, അതിരുദ്ധത്തിൻ്റെ പ്രയോഗമാണ്.